കൂലി വർധനവ് ആവശ്യപ്പെട്ട് കോതമംഗലത്ത് ചുമട്ടുതൊഴിലാളികൾ പണിമുടക്കി. ഇതേ തുടർന്ന് ചരക്ക് കയറ്റി ഇറക്കം മുടങ്ങി. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 1 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് യൂണിയനുകളുടെ തീരുമാനം. കോതമംഗലം ടൗൺ, അങ്ങാടി, തങ്കളം എന്നീ 3 മേഖലകളിലെയും ചുമട്ടു തൊഴിലാളികളാണ് വ്യാഴാഴ്ച പണിമുടക്കിയത്. സി ഐ ടി യു, ഐ എൻ ടി യു സി, എ ഐ ടി യു സി എന്നീ 3 യൂണിയനുകളും സംയുക്തമായാണ് സമരരംഗത്ത് ഇറങ്ങിയത്. കൂലി വർധനവ് വേണമെന്നും കാലാവധി കഴിഞ്ഞ കരാർ പുതുക്കണമെന്നുമാണ് ആവശ്യം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 1 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊഴിലാളികൾ ടൗണിൽ പ്രകടനവും സമ്മേളനവും നടത്തി. ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളുടെ ഭാഗമായി വലിയ പ്രതിസന്ധി കേരളീയ സമൂഹം അഭിമുഖീകരിച്ചു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ തൊഴിലാളികളും അതോടൊപ്പം തന്നെ തൊഴിലുടമകളും വളരെ ഗൗരവമായി തന്നെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഇപ്രാവശ്യവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ലോകത്തുണ്ടായിട്ടുള്ള കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് തൊഴിലാളി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം 6-7 മാസക്കാലത്തെ ഒരു അവധി താൽക്കാലികമായി തൊഴിലുടമകൾക്ക് അനുകൂലമായി അത്തരമൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു നിലയാണ് ഇക്കാര്യത്തിൽ തൊഴിലാളി സമൂഹം സ്വീകരിച്ചത്. നിർഭാഗ്യവശാൽ അത്തരം 7 മാസത്തെ കാലാവധി അനുവദിച്ചിട്ടും അതിനിടയിൽ നിരവധി ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കുന്നതിന് പകരം വീണ്ടും തൊഴിലാളികളെ സമ്മർദ്ദത്തിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ച സന്ദർഭത്തിലാണ് ഇത്തരമൊരു സൂചന പണിമുടക്ക് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സമ്മേളനത്തിൽ എ ജി ജോർജ്, റോയ്ക്കെ പോൾ, അബു മൊയ്തീൻ, സി പി എസ് ബാലൻ, എം എസ് ജോർജ്, കെ എം ബഷീർ, എം എസ് നിബു, ഷാജൻ പോൾ, എം എം അലിയാർ, സി എ കുഞ്ഞച്ചൻ, ശശി കുഞ്ഞുമോൻ, പി സി ഔസേഫ് എന്നിവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.